ഹലോ, നമസ്കാരം. അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പനീർ ബട്ടർ മസാല. അപ്പം നമ്മൾ പനീർ ബട്ടർ മസാല ഉണ്ടാക്കാൻ വേണ്ടി പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ പാൻ ചൂടായി വരുന്നുണ്ട്. നമ്മൾ പാൻ ചൂടായ ഉടനെ നമ്മൾ ഇതിലേക്ക് ബട്ടറാണ് ഇടാൻ പോകുന്നത്. ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ ഓയിൽ ഒഴിച്ചാലും മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ ബട്ടർ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റായ ബട്ടർ ഇതിലേക്ക് ഇടണം. നമ്മൾ സിം ആയിട്ട് വെക്കണേ. സിമ്മായ ശേഷം ഇടുന്നത് ഇനി ബട്ടർ ഇതായി പോകണ്ട, കരിഞ്ഞു പോകണ്ട. നമ്മൾ ബട്ടറാണ് ആദ്യം ഇട്ടിരിക്കുന്നത്. ബട്ടർ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബട്ടറിൻ്റെ പകരം ഘീ ഇടാം. പക്ഷേ വെളിച്ചെണ്ണ നമ്മൾ യൂസ് ചെയ്യരുത്. ഇനി നമ്മളിതിലേക്ക് ഓണിയനും ഒരു മൂന്ന് വലിയ ഓണിയൻ ചെറുതായി കട്ട് ചെയ്തത്, നല്ല ചെറുതാക്കേണ്ടത്, ഒരു മീഡിയം സൈസ് കട്ട് ചെയ്തത്. പിന്നെ ജിഞ്ചർ, ഗാർലിക്ക്, ഇത് നമ്മൾ ഒരു മീഡിയം സൈസായിട്ട് കട്ട് ചെയ്താൽ മതി. എന്ന് വെച്ചാൽ നമ്മളിത് ഒന്ന് ആയ ശേഷം നമ്മളിതിനെ ഒന്ന് ഗ്രൈൻഡ് ചെയ്യാൻ പോകുന്നുണ്ട്. മിക്സ് നേരത്തെ പറഞ്ഞ പോലെ ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ ഓയിൽ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഘീ യൂസ് ചെയ്യാം. വെളിച്ചെണ്ണ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. ഓണിയൻ ഒന്ന് ട്രാൻസ്പാരൻ്റ് ആയാൽ മതി. ഒന്ന് വാടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇത് നമ്മൾ മിക്സ് ചെയ്തിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഓണിയൻ ഒന്ന് ട്രാൻസ്പാരൻ്റ് ആയ ശേഷം നമുക്കിതിലേക്ക് തക്കാളി ആഡ് ചെയ്യാം. അപ്പോൾ തക്കാളി വരട്ടെ. ഒരു തക്കാളിയാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. അതും ചെറുതായിട്ട് അരിയേണ്ട ആവശ്യമില്ല, മീഡിയം സൈസിലായിട്ട് നമ്മൾ അരിഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം കൂടി നമ്മൾ വീണ്ടും ഇതായ ശേഷം ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാനാണ്. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ട് അരിയണമെന്നില്ല. അത് ഏകദേശം ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. പൊടികളാണ് ചേർക്കാൻ പോകുന്നത്. 2 ടീസ്പൂൺ കശ്മീരി ചില്ലി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് ഗരം മസാല 1/2 ടീസ്പൂൺ. അപ്പോൾ നമ്മളിതാ ഇതെല്ലാം ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ്. ആദ്യം ഇതാ കശ്മീരി ചില്ലി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഇതെല്ലാം നമ്മളിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യണം. ഒന്ന് സിമ്മാക്കണം കേട്ടോ, ഗ്യാസും സിമ്മാക്കിയിട്ട് വേണം ഈ പൊടികളൊക്കെ ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. നന്നായിട്ട് മിക്സ് ചെയ്യും. ഈ പൊടികളിലേക്ക് ഈ റോസ് മല്ലൊക്കെ പോയിട്ട് ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വരണം. അതിന് വെയിറ്റ് ചെയ്യാം. നമ്മൾ ഇനി നമ്മളിതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യണം. 1/4 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിന്റെ കാല് ശരിയാവാൻ ട്രൈപോഡിന്. അപ്പൊ നമ്മുടെ മറ്റേ സംഗതികളെല്ലാം ഗ്രൈൻഡ് ചെയ്ത് വന്നിട്ടുണ്ട് കണ്ടോ? ഇത് കണ്ടോ? കണ്ടു കണ്ടു. കാണുന്നില്ലേ? ഇനി അടുപ്പത്തേക്ക് ഇടുമ്പോ ഞാൻ എല്ലാം കൂടി ക്യാമറ ക്യാമറ പനീർ അടുപ്പത്തേക്ക് ചാടുമ്പോൾ ക്യാമറ കൂടെ ചാടുന്നത്, ക്യാമറ കൂടെ ചാടിക്കഴിഞ്ഞാൽ അതോടെ നമ്മുടെ ഈ വീഡിയോ എടുക്കല് അതോടെ നിൽക്കും. അത് പനീർ ബട്ടർ മസാല ആവില്ല, മൊബൈൽ ബട്ടർ മസാല ആയിട്ട്
മാറും. ഓക്കെ, ഒരാള് ചളി വിതറുന്നുണ്ട്, ചളി വാരി വിതറുന്നുണ്ട്. പിന്നെ അങ്ങനെ നമ്മുടെ ഇതല്ലേ, എന്ത് കണ്ടില്ലേ ഇതിൽ, നിങ്ങളെ മുഖം മാത്രമേ കാണുള്ളൂ. ഇത് കാണണ്ടേ പറഞ്ഞ എങ്ങനെ കാണിക്കണ്ടേ ആൾക്കാർ? അതെ പറഞ്ഞ, അത് ഇങ്ങനെ അധികം ആക്കിക്കണ്ടെങ്കിൽ ഇതിനുള്ളിൽ വീഴത്. എന്റെ ഓൺലൈൻ ക്ലാസ് മോളുടെ എല്ലാം കൊളായി കിട്ടും. പുതിയ മൊബൈലും ആയി തന്നോ? യെസ്, ഇത് കണ്ടോ. ഇപ്പൊ നിങ്ങൾക്ക് വിചാരിക്കും ഞാൻ അങ്ങനെ എക്സ്പേർട്ട് ആയി കുക്ക് ആണ് വിചാരിക്കും, അല്ലെ? അടുക്കളയിൽ കയറാത്ത ആളാണ്, വീഡിയോ പിടിക്കാൻ വേണ്ടി മാത്രം അടുക്കളയിൽ കയറുന്ന ഒരു അപൂർവ സാധനമാണിത്. പനീർ ബട്ടർ മസാല ഉണ്ടാക്കുന്ന ആദ്യത്തെ വ്യക്തിയാണ് കേട്ടോ. എന്നെ കുറ്റം പറയാൻ മാത്രമാണ്. ഓ, സ്റ്റൗ ഓണാക്കാനൊക്കെ അറിയാം. സ്റ്റൗ ഓണാക്കാൻ പഠിച്ചതാണ്. അപ്പൊ ഇനി ഇതിന്റെ അടുത്ത് ഇനി എന്താ ചെയ്യണ്ടേ പറ? അടുത്ത എന്താ ചെയ്യണ്ടേ പറ? ഇനി അടുത്തത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, ഇനി പറയൂ അടുത്തത് നമ്മൾ എന്താ ഉണ്ടെന്നും. അടുത്തത് നല്ല കുക്കാവട്ടെ. അപ്പൊ മനസ്സിലായില്ല, ഇത്രയും ഇത്രയും ഇൻഗ്രീഡിയൻസ് പറഞ്ഞത് ആക്ച്വലി എൻ്റെ ഒരു ഇതുകൊണ്ടല്ല, ഇവിടെ പനീർ ബട്ടർ മസാല എക്സ്പേർട്ടിൻ്റെ ഒരു സഹായത്തോടെയാണ് ഞാനിപ്പോൾ നിങ്ങളോട് ഇതെല്ലാം പറയുന്നത്. നമ്മൾ ഈ ടൊമാറ്റോവും അതൊക്കെ ഒന്ന് നല്ല കളറൊക്കെ ചേഞ്ച് ആയി വരും. ഇപ്പൊ തന്നെ സമയം 8:30 ആയി. ഇനി ചപ്പാത്തി ഉണ്ടാക്കി വരുമ്പോ പനീർ ബട്ടർ മസാലയ്ക്കൊപ്പം നമ്മള് ചപ്പാത്തിയാണ് നമ്മള് ഇതില് തീരുമാനിച്ചത്. മഷ്റൂം ഇടണ്ടത്? ഓഹോ, അങ്ങനെ പറ്റിക്കാൻ നോക്കട്ട. പനീർ ബട്ടർ മസാല മഷ്റൂം ഇടില്ലാന്ന് എനിക്ക് അറിയാം. അതേത് എന്താ പറയാ, പൊട്ടനും അറിയാം. യെസ്, അങ്ങനെ പൊട്ടനാക്കണ്ട. ലൈക്ക് ദിസ്, നമ്മൾ ഇത് നമ്മൾ കടയിൽ നിന്ന് മേടിച്ച പനീർ ആണ്. ഇതുവരെ ഉണ്ടാക്കിയുണ്ടോ വീട്ടില്? അല്ല, ഉണ്ടാക്കും ചെയ്യാം, പക്ഷെ നമ്മൾ സ്ഥിരം മേടിക്കുന്ന ഒരു കടയിൽ നിന്ന് സ്ഥിരമായിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ പനീറാണ്. ബ്രാൻഡ് പറയാൻ പറ്റില്ല, അത് അറിയില്ല. കോപ്പി അത് നമ്മള് പറയാൻ പാടില്ല. നമ്മള് എന്താ പറയാ, അഡ്വർട്ട് ആയിട്ട് നമ്മള് ചെയ്യുന്നതല്ലല്ലോ. മിൽക്കി മിസ്റ്റാരൊക്കെ നമ്മൾ അഡ്വർടൈസ്മെന്റ് വിളിക്കണമെങ്കിൽ നമുക്ക് ഈ ജന്മാവോ അത്ര. യൂട്യൂബ് പിന്നെ നമുക്ക് നമ്മുടെ ക്യാപ്സിക്കം. ഓക്കെ, ക്യാപ്സിക്കം ഗ്രീൻ ക്യാപ്സിക്കം ആണ് നമ്മൾ ഇതിൽ മിക്സ് ചെയ്യാം നന്നായിട്ട്. ഇനി കുറച്ച് നമുക്ക് ഇതിൽ ടൊമാറ്റോ സോസ് ഒഴിക്കാം. ഓക്കെ, ടൊമാറ്റോ സോസ് ഞാൻ എടുത്തിട്ട് വരണം. ടൊമാറ്റോ സോസ് നമ്മളിവിടെ എത്തിയിട്ടില്ല, വഴിയിലാണ് വരുന്നേ ഉള്ളൂ. യെസ്, എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ടൊമാറ്റോ സോസ് അത് നമ്മൾ എത്ര ഒഴിക്കണം? അതൊരു 1 ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതി. ഇപ്പം എൻ്റെ ഒരു അളവിൽ ഞാൻ ഒഴിക്കാം, പറഞ്ഞാൽ അത് ഇത്രയാണ്. ഓക്കെ ഓക്കെ, ഇത്ര മതിയോ? അപ്പൊ നമ്മൾ അര സ്പൂൺ പഞ്ചസാര പറഞ്ഞു. ഉപ്പാണല്ലോ പഞ്ചസാര, വീണ്ടും ഉപ്പിട്ടുണ്ടെങ്കിൽ ഉപ്പ്. ഇത് നമ്മള് മിക്സ് കഴുകിയ വെള്ളമാണ്, അത് കൊഴിക്കും. അതെല്ലാരും ചെയ്യാറുണ്ടാവും വീട്ടിലെല്ലാവരുടെയും. യെസ്, അതൊക്കെ യൂഷ്വല്. അപ്പൊ നമ്മുടെ നമ്മുടെ സ്റ്റൈൽ ബട്ടർ ബട്ടർ മസാല അല്ലേ, അങ്ങനെ പറഞ്ഞോളെ. നമ്മുടെ സ്റ്റൈൽ പനീർ ബട്ടർ മസാല അല്ലേ പറയാൻ തരുന്നു. അപ്പൊ പഞ്ചസാര എടുത്തിട്ടുണ്ട്, പഞ്ചസാര എടുത്തിട്ടുണ്ടോ?
പഞ്ചസാര ഒരു കുറച്ച് 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 ഒരു ഒരു ജസ്റ്റ് നമ്മുടെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് അങ്ങനെ നമ്മുടെ പനീർ മസാല റെഡി. പനീർ വേവണം. യെസ്, വെന്തല്ലേ ആവുള്ളൂ, നമുക്ക് വെയിറ്റ് ചെയ്യാം. വേറെ നമുക്ക് അത്ര ടൈം വേണ്ടല്ലോ, പെട്ടെന്ന് വരില്ലേ പനീർ? റൈറ്റ്. ക്യാപ്സിക്കം കുറച്ചും കൂടി ചെറുതാക്കാമായിരുന്നു. സാരില്ല, എന്തായാലും കഴിക്കേണ്ടതല്ലേ, കുറച്ച് വലുതായി ഒന്ന് പോയി കണ്ട് കാര്യമില്ല. ഓക്കെ, ഇനി ഞാൻ വേണം ചപ്പാത്തി ഉണ്ടാക്കട്ടെ. ഓക്കെ, ഇത് തിരിച്ചു പോയി അല്ലേ, ഇതിലേക്ക് ഫോക്കസ് ചെയ്യൂ കുട്ടി. അപ്പോൾ നമുക്ക് പനീർ ഒന്ന് വെന്ത് കിട്ടിക്കഴിഞ്ഞാൽ എത്ര വേണം ടൈം വേണം പനീർ? 15 മിനിറ്റ്സ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ കറക്റ്റ് ആയിരുന്നു കേട്ടോ, 15 മിനിറ്റ്സ് എന്നുള്ളത് ഊഹാമ്പോഹത്തിൽ പറഞ്ഞാണ്, ആ ഊഹാമ്പം കറക്റ്റായി എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് 15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം, അതിൻ്റെ നമുക്ക് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട്സ് ചെക്ക് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മൾ പറഞ്ഞതുപോലെ ഇതാ തിളച്ചും കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പനീർ. നമ്മൾ യൂട്യൂബ് ചാനലിൽ അധികം വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല, അപ്പോൾ നമുക്ക് അത്ര എക്സ്പേർട്ട് ഒന്നും അല്ലാതെ എങ്ങനെ നമ്മൾ ഷൂട്ട് ചെയ്യണം, എത്രത്തോളം ഏത് രീതിയിൽ ഷൂട്ട് ചെയ്യണം എന്നുള്ളത് നമുക്ക് അറിയില്ല. നമ്മൾ നമ്മുടെ രീതിയിലൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചപ്പാത്തി ഉണ്ട്, ഇനി അപ്പുറത്തേക്ക് ഞാൻ കാണിച്ചുതരാം. പെർഫെക്റ്റ് റൗണ്ട് ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. നമ്മൾ വെറുതെ പറഞ്ഞല്ല, നമ്മൾ പനീർ ബട്ടർ മസാലയുടെ ഒപ്പം ചപ്പാത്തിയാണെന്ന് പറഞ്ഞു അതിൻ്റെ തെളിവാക്കുള്ള കാണിച്ചത്. ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഓക്കെ, നീ 15 മിനിറ്റ്സ് വരും, 15 മിനിറ്റ്സ് നിങ്ങളെ ബോറടിപ്പിക്കണ്ടോ. അപ്പോൾ ഇതായിക്കഴിഞ്ഞ ശേഷം ഞാൻ നമുക്ക് ഫൈനലായിട്ട് ഇതെങ്ങനെ ഉണ്ടാവും എന്നുള്ളത് കാണിച്ചു തരാം. ഇത് വീടും നോക്കിട്ടു, ഇത് കറക്റ്റായിട്ട് ഇരുന്നിട്ടില്ലേ. നമുക്കൊരു ഇത് വാങ്ങിയാലോ, എന്ത് ഒരു ക്യാമറ, യൂട്യൂബിലെ വീഡിയോ എടുക്കുന്ന ക്യാമറ വാങ്ങിയാലോ? അയ്യോ, അതിനൊക്കെ ഭയങ്കര വിലയാണ്, നമ്മൾ തൽക്കാലം അത്രയ്ക്ക് ലെവലിൽ എത്തിയിട്ടില്ല, നമ്മൾ ആ ലെവലിൽ എത്തുമ്പോൾ നമുക്ക് മതി. ഓക്കെ, ഇത് വീടും എല്ലാം കൂടി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കറക്റ്റായിട്ട് ആ പൊസിഷനിൽ. അത് പനീർ ബട്ടർ മൊബൈൽ മസാലയായിട്ട് മാറാതെ ഇരുന്നാൽ മതി എന്നുള്ളൂ ഇപ്പം എൻ്റെ പ്രാർത്ഥന. ഇത്രയും റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ഈ റെക്കോർഡ് നിനക്ക് ഇപ്പോൾ പുതിയൊരു മൊബൈൽ മതിയല്ലോ. യെസ്, ഇട്ടോളൂ. ഹമാര ചപ്പാത്തി ഹെ ഈ കൈ ഹെ ലവ് ഇത്. ചപ്പാത്തി കഴിയുമോ? ചപ്പാത്തി കഴിയുമോ? എന്തേ ചപ്പാത്തി കോൾ വന്നിട്ടുണ്ട്, പിന്നെ കാണാം. ഓക്കെ, ബൈ, സീ യു, ബൈ.